രാംരാജ് കുട്ടിപ്പട്ടാളം രാംരാജ് മുണ്ട് ഈ നാടിന്റെ അഭിമാനമുണ്ട് പവർഡ് ബൈ മിൽക്കി മിസ് പനീർ ആൻഡ് ബേബി കെയർ ദ കിഡ് ഷോപ്പി കിയാര ദ ലിക്വിഡ് ഡിറ്റർജന്റ് ആൻഡ് എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് കൊച്ചി വീണ്ടും സ്വാഗതം അമ്മയുടെ വീട് എവിടെയാ ആദ്യം പറഞ്ഞത് തിരുവനന്തപുരം ആണോ അല്ല കൂത്താട്ടുകളാണ് അതെ കൂത്താട്ടുകളോടാണ് കിടക്കുന്നത് തിരുവനന്തപുരം ഏ അമ്മയുടെ പേരെന്താ രാതിമോൾ അമ്മയുടെ മോളുടെ സൗണ്ട് ഒരേപോലെ ചെറിയ പിള്ളേരുടെ സൗണ്ട് പോലെയാണല്ലോ രാതിമോൾ പാട്ട് പാടുവോ ഇല്ല ഇല്ല ഒന്ന് പാടി നോക്കിയാലോ നമുക്ക് സോറി ചേട്ടൻ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി ഓക്കെ ആണെങ്കിൽ മോള് പാട്ട് പാടിക്കോ പാടിക്കോ തോട്ടമല്ലോ നോട്ടമല്ലേ എന്റെ ഉള്ളിൽ പണ്ട് പോലെ ഒരു ഉരുണ്ട് കേറേറ്റം കണ്ട കള്ള പെരുമാറ്റം നല്ല മുക്കലുണ്ട് ഈ പാട്ട് ആരാ പഠിപ്പിച്ചു തന്നത് ആര് അച്ഛൻ ആ ആരെ കണ്ടപ്പോഴും എപ്പോഴെങ്കിലും ഉരുണ്ട് കേറിയിട്ടുണ്ടോ അറേഞ്ച് മാരേജ് ആയിരുന്നോ എപ്പോഴായിരുന്നു ഉരുണ്ട് കയറിയത് കല്യാണത്തിന് മുമ്പാണോ കല്യാണം കഴിഞ്ഞിട്ടാണോ ഉരുണ്ട് കയറിയത് കല്യാണം കഴിഞ്ഞ് എപ്പോഴോ ഉരുണ്ട് കയറിയിട്ടുണ്ട് കൊച്ചു പറഞ്ഞു ആരെ കണ്ടപ്പോഴായിരുന്നു പുറത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കണ്ടപ്പോഴായിരുന്നോ അല്ലെങ്കിൽ അമ്മയെ കണ്ടപ്പോഴായിരുന്നോ അമ്മയെ കണ്ടപ്പോ മുട്ടിടിക്കുവാണല്ലോ വേണ്ടത് ഉരുണ്ട് കയറുന്നു പേടിച്ചിട്ടായിരുന്നോ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം വന്നപ്പോഴായിരുന്നോ ഉരുണ്ട് കയറിയത് സ്നേഹം വന്നപ്പോ ഉരുണ്ട് കയറിയതാ വേറെ ആരൊക്കെയോ കൂടെ വന്നിട്ടുണ്ടല്ലോ എന്തോ ഞാൻ അയ്യോ മേക്കപ്പ് പോരെന്നാണോ പറയുന്നത് ഇന്ന് കാശ് കൊടുത്തത് മുതലായില്ലല്ലോ ദൈവമേ ബിബിൻ അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം ഷൈലോക്ക് അല്ലേ അതെ ഷൈലോക്കിന്റെ വിശേഷങ്ങൾ പറയൂ ഞങ്ങളോട് എന്റെ ജീവിതത്തില് ഞാൻ ഇത്രയും സന്തോഷിച്ച ഒരു സിനിമ ഫസ്റ്റ് സിനിമ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും വേറൊന്നും കൊണ്ടല്ല ഞാൻ 1993 ആദ്യമായിട്ട് ഞാൻ ഒരു സിനിമ കാണുന്നത് മമ്മൂക്കയുടെ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമയാണ് തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് അപ്പോൾ ഞാനും എൻ്റെ അമ്മൂമ്മയും കൂടിയാണ് പോയി കാണുന്നത് അപ്പോൾ അമ്മൂമ്മ കരയുന്നു ഞാൻ കരയുന്നു അമ്മൂമ്മ കരയുന്നു ഞാൻ കരയുന്നു അറിയാലോ വാത്സല്യം അപ്പോൾ ഇയാൾ എന്തൊരു പാവമാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് നമ്മളായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ കണ്ട ഉടനെ ജാക്ക് പോട്ടാണ് അപ്പം നേ നോക്കിയപ്പോൾ അതേ മനുഷ്യൻ തന്നെ കുതിരപ്പുറത്ത് പോകുന്നു അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പാതയും അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആ മനുഷ്യൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചതല്ല സാക്ഷാൽ മെഗാസ്റ്റാറിൻ്റെ കൂടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റി അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം ഷൈലോക്കിന് ഈ സിനിമയിൽ വേറൊരു ഭാഗ്യം കൂടി പറയാനുള്ളത് ഞാൻ പറയാം അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ലെജൻഡ് അതേപോലെ തന്നെ തമിഴ് സിനിമയിലെ ഒരു ലെജൻഡാണ് രാജ് കിരൺ സാറ്. പിന്നെ ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞ പടം കണ്ടല്ലോ അല്ലേ, മമ്മൂക്കയുടെ നിറഞ്ഞ എന്താ പറയുക അഴിഞ്ഞാട്ടമാണ്. അപ്പോൾ കണ്ടവരെല്ലാവരും പറയുന്നത് മാസാണ്, കോമഡി ഉണ്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് അർഹിച്ച വിജയം തന്നെയാണ് അതിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. അത് മമ്മൂക്കയോടൊപ്പം ആഗ്രഹം സബലീകരിച്ച് അങ്ങനെ അഭിനയിച്ചു, ദുൽഖറിനെ വെച്ച് പടം ചെയ്തു. ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇത് അച്ഛനെയാണോ അമ്മേനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചോ? എന്നാലും വന്നാലും പിള്ളേര് പറയും, ചെറുപ്പം എനിക്ക് അച്ഛനെ ഇഷ്ടം, എനിക്ക് അമ്മേനെ ഇഷ്ടം, അങ്ങനെയൊക്കെ പറയും. പിള്ളേര് പറയും, ഞാൻ പറയില്ല. മോഹൻലാലിനെ കിട്ടാനും പ്രാർത്ഥിക്കാട്ടാ. ഡയലോഗ് ഒക്കെ പറയാൻ അറിയാമോ? എന്തൊക്കെ ഡയലോഗ് പറയും മോഹൻലാലിന്റെ? അപ്പൊ നമുക്ക് കേൾക്കാം. നീ പോ മോനെ ഗണേശ. ഗണേശനല്ലേ ഇവിടെ ആനയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഗണേശൻ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്കൊരു ആന ചിഹ്നം വിളിക്കണ പോലെയൊക്കെ തോന്നി. ഇത് ആരാ ഇത്? ഗണേശൻ ഏത് ദേവൻ? സിനിമാ നടൻ ദേവൻ ചേട്ടനാണോ? പിന്നെ ഗണപതി. ഈ ഡയലോഗ് ആരാ പറഞ്ഞു തന്നെ? ഗണേശൻ അല്ല, നീ പോ മോനെ ഗണേശ. ധനേശ്വരേ ധനേശ ധനേശ്വരേ.